ആവശ്യം പറയാതെ ഒരു വലിയ പാണ്ടലോറി കളാതെ ഒരു കുഞ്ഞ് നാനോക്കാർ പാത്തു പോയില്ലേ. അപ്പന്റെ കല്യാണം കഴിഞ്ഞു. അന്നൊരു പെണ്ണിനെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അപ്പം പറഞ്ഞില്ലേ ധൈര്യമായിട്ട് പോയി പറയാന്. അപ്പൊ പറഞ്ഞപ്പോ തന്നെ അവള് സ്പോട്ടിൽ ഇറങ്ങി വന്നു. നല്ല കുട്ടിയാണ്. ഇത് ഡേസി അല്ല, ഡേസിയുടെ മോൾ ബിൻസി. ഞാൻ പറഞ്ഞില്ലേ ഞാനോളൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന കാര്യമില്ല. ഏയ് കമൺ ബേബി ആയ ചേട്ടായി, ചേട്ടായി ഈ കഞ്ഞും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടാ? ആ ചെറുപ്പത്തിൽ ഈ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കളിക്കില്ലേ? എന്തോരം കളിച്ചിട്ടുണ്ടെന്നറിയോ? ചേട്ടനായിരിക്കും അല്ലേ അച്ഛൻ? അതിൽ അമ്മയായിരുന്നു. അതിൽ അമ്മയായിട്ട് അഭിനയിച്ച കുട്ടി ഏതായിരുന്നു? ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? എനിക്കറിയാമല്ല ചേട്ടൻ, ഭയങ്കര ഉടായിപ്പാട്ടാ. എന്തിന്? ഞാൻ കണ്ടുപിടിച്ചോളാം ആരാന്ന്. ഞാൻ എന്തിനു കണ്ടുപിടിക്കുന്നു? ഞാൻ എന്നിട്ട് ഏത് നേരം നോക്കിയാലും ഈ ഫോണിലുള്ള ഈ ചൊരണ്ടുണ്ടല്ലോ തല്ലിപ്പൊട്ടിട്ട് ഞാൻ കളയാണ്. എത്ര നോക്കിയാലും ഫോണിൽ, എത്ര നോക്കിയാലും ഫോണിലാണ്. ചേട്ടായി, ചേട്ടായിക്ക് ഒരു കാര്യം അറിയോ? എന്ത് കാര്യം? പണ്ട് അമ്മേനോട് ഞാനൊരു ഫോൺ ചോദിച്ചപ്പോ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? കല്യാണം ആവട്ടെ അപ്പൊ വാങ്ങിത്തരാന്ന്. എന്നാ നോക്കിക്കോന്നും പറഞ്ഞ് കാത്തുകാത്തിരുന്ന് കാത്തുകാത്ത് ആ കാത്തുകാത്തിരുന്ന് കിട്ടിയതാണ് എനിക്ക് ചേട്ടായിനെ. ചേ ഫോണിന് ആ എന്നോടോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പടക്കോ വിഷു അല്ലേ മൂ പൊത്തിക്കോ. ഞാൻ പൊട്ടിക്ക. നിനക്ക് വല്ല കമ്പിത്തിരിയെങ്ങാനും വാങ്ങി തന്ന പോലെ ഞാൻ. ചേട്ടാ ഞാൻ പൊട്ടിക്ക, എനിക്ക് അറിയൂ. പൊത്തിക്കോ. നീ ആരടി ചാവേറോ? ഊട് രണ്ടിനും തല തെറിച്ച് പറമ്പി വിടുന്നാണ്. അമ്മു, അമ്മു, അമ്മൂട്ടാ നോക്കടി, മുടി കെടുത്ത് നോക്ക്, മുടി ദേ മുടി. ആംബുലൻസ് ഇപ്പൊ വിളിക്കാൻ പോകുന്നത്. എന്റെ പാസ്വേഡ് പറഞ്ഞേ, പാസ്വേഡ് പറ. മറ്റേ ആ ടിക്ടോക്കില് പെങ്ങളെ കെട്ടിച്ചുണ്ടോന്നുള്ള പാട്ട് ഏതായിരുന്നു? എന്തിനാടി പൂങ്കുയിലേ കാടിനോടണത്? ഇപ്പൊ വരും പൊന്നുകുരിശേ. എല്ലാവർക്കും കാസ്ട്രയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ സെർച്ച് ബാറിൽ www.castries.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വലതുവശത്തായി മൂന്ന് ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കോളം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോഴേക്കും ഫേസ്ബുക്ക് ലോഗിൻ എന്ന പേജിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകും. അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ് ബോർഡ് പ്രത്യക്ഷപ്പെടും. ആ ഡാഷ് ബോർഡിലൂടെ നിങ്ങൾക്ക് അറിയാനാകുന്നത് ഓരോ ഷെയറിംഗിലൂടെയും നിങ്ങൾക്ക് എത്ര ക്യാഷ് നേടാനായി എന്നതാണ്. ഇനി ഈ ക്യാഷ് എങ്ങനെ നേടാം എന്ന് നോക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിലായി മൂന്ന് ഡോട്ടുകൾ കാണാം. അവിടെ ടാസ്ക്, മൈ ന്യൂ ടാസ്ക് എന്നീ രണ്ട് ഓപ്ഷനുകളും കാണാം. ഇത് ക്യാഷ്ട്രീ നിങ്ങൾക്കായി നൽകുന്ന ടാസ്കുകൾ ആണ്. മൈ ന്യൂ ടാസ്കിൽ കൊടുക്കുന്നത് ആ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാഷ്ട്രീ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ പോസ്റ്ററോ വീഡിയോയോ തന്നിരിക്കും. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടും. ആ പ്രൊമോഷൻ വഴി തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൊമോഷനും ബ്രാൻഡിംഗും നടക്കുന്നു. അതിനാൽ ഓരോ ഷെയറിനും നിങ്ങൾക്ക് പ്രസ്തുത കമ്പനി ഒരു നിശ്ചിത സംഖ്യ നൽകുന്നു. ഇത് ഡോളറായാണ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റർ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. ഈ പണം മിനിമം $5 ആകുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻസ്: പേപ്പാൽ വഴിയോ ബാങ്ക് അക്കൌണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം $5 എങ്കിലും ആയതിനു ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ ടാസ്കുകൾ കിട്ടിയേക്കാം. ആയതിനാൽ ഫ്രീക്വന്റ് ആയി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.